കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയുധപ്പരയിൽ ബംഗളൂരുവിൽ നിന്ന് കടമായിട്ട് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാതെ കിടന്ന ഒരു ആയുധമായിരുന്നു ലാറ ശർമ്മ. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ആയുധപ്പരയിൽ കിടന്ന് പൊടി പിടിച്ച് നശിച്ചു പോകും എന്നുള്ള അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ വെറുതെ ഒന്ന് കളിക്കളത്തിലേക്ക് അഴിച്ചു വിട്ടു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു അന്ന് ലാറ ശർമ്മ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിലും ലാറ ശർമ്മ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ മുഖത്തിന് കാവൽ നിൽക്കുക എന്നതിന്റെ സൂചന ഇന്നലെ നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇവാനാശൻ നൽകിയിരുന്നു. ലാറ ശർമ്മയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു പോയതിനെ തുടർന്ന് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സീസണാണ് ഈ നടക്കുന്നത്. പിന്നെ അദ്ദേഹം അവസാനമായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് ഫുട്ബോൾ മത്സരം കളിച്ചത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. കുറെ കാലം അദ്ദേഹത്തിന് കോമ്പറ്റേറ്റീവ് മത്സരം കളിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. ഹൈദരാബാദിനെതിരെയും കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു പക്ഷേ സാധ്യമാവുകയാണെങ്കിൽ നിലവിൽ വായ്പാടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന ലാറ ശർമ്മയെ ഒരു പെർമനന്റ് കോൺട്രാക്ടിൽ കൂടി സൈൻ ചെയ്ത് തങ്ങളുടെ സ്വന്തം താരമാക്കാനുള്ള ശ്രമവും നടത്തും എന്ന് ഇവാനാശൻ പറയുമ്പോൾ, ലോൺ പ്ലെയർ ആയതുകൊണ്ടായിരിക്കാം ലാറ ശർമ്മയെ നന്നായിട്ട് യൂസ് ചെയ്യാത്തത് എന്നുള്ള ഒരു നരേറ്റീവാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ലാറ ശർമ്മ ഹൈദരാബാദിനെതിരെ കളിക്കും, പറ്റുവാണെങ്കിൽ കോൺട്രാക്ട് എക്സ്റ്റൻഷനുള്ള നടപടികളിലേക്ക് കൂടി കടക്കും. പ്ലേ ഓഫ് മത്സരങ്ങളിലും ഒരുപക്ഷെ ലാറയെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. പക്ഷേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തേക്ക്.